കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ ഉയർത്തിപ്പിടിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി കേരള എൻജിഒ യൂണിയൻ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാർ കൊല്ലം സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി ധർണയ്ക്ക് മുന്നോടിയായി സംഘടിപ്പിച്ച റാലിയിൽ പ്രതിഷേധം ഇരമ്പി പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക നിർവചിക്കപ്പെട്ട ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുന്ന പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക ജനോന്മുഖ സിവിൽ സർവീസിനായി അണിനിരക്കുക വർഗീയതയെ ചെറുക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള കേന്ദ്ര സർക്കാർ നടപടികൾ മൂലം രാജ്യത്തുണ്ടായിട്ടുള്ള വിലക്കയറ്റവും പണപ്പെരുപ്പവും ജനജീവിതം ദുരിതപൂർണമാക്കിയെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത എൻ ജി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി വി കെ ഷീജ പറഞ്ഞു വരാൻ പോകുന്ന നാളുകളിൽ നാം ഏറ്റെടുക്കേണ്ട പ്രക്ഷോഭം എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള സമഗ്രമായ റിപ്പോർട്ടാണ് തയ്യാറാക്കിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രക്ഷോഭം കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ ചെറുത്തു തോൽപ്പിക്കുവാനും ലോകത്താകെയുള്ള വലതുപക്ഷ ആഗോള മൂലധന ശക്തികൾക്കും ഇടതുപക്ഷ കക്ഷികൾക്കുമെല്ലാം ഏറെ മാതൃകയായി പ്രവർത്തിക്കുന്ന കേരള സർക്കാരിൻ്റെ ജനപക്ഷ ബദൽ നയങ്ങൾക്ക് കരുത്തു പകരുന്ന പ്രവർത്തനങ്ങളും ഏറ്റെടുക്കണമെന്നുള്ളതാണ് സംഘടനയുടെ സംസ്ഥാന സമ്മേളനം ആലോചിച്ചത് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി എസ് ശ്രീകുമാർ സി ഗാഥ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബി പ്രശോഭദാസ് ജില്ലാ സെക്രട്ടറി ബി ആർ അജു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജെ രതീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് കൊല്ലം